അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഊത്തപ്പം റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത് കേട്ടോ. ദോശമാവൊന്നും ആവശ്യമില്ല. നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രാവിലെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മളുടെ ഈ ഊത്തപ്പം. അപ്പോൾ നമുക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി വേണം. വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരക്കപ്പ് റവ, അതും വറുത്തത് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് തൈര് വേണം. ഇച്ചിരി പുളിയുള്ള തൈരായിക്കോട്ടെ. അരക്കപ്പ് അളവിൽ നിറയെ തന്നെ തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ചേർക്കണം. അപ്പോൾ നന്നായിട്ട് റവയൊക്കെ കുതിർന്ന് കിട്ടുന്ന ഒരളവിലുള്ള വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നര കപ്പ് അളവിലുള്ള വെള്ളം നമുക്ക് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നിച്ച് ചേർത്തിട്ടല്ല മിക്സ് ചെയ്യണേ, കുറേശ്ശെ കുറേശ്ശെ രണ്ടോ മൂന്നോ ബാച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ കട്ട കെട്ടാതെ നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്ററായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ തൈരെടുക്കുമ്പോൾ ഇപ്പോഴും ഒരു ഇച്ചിരി പുളിയുള്ള തൈരായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ടുള്ള നമ്മളുടെ ഉത്തപ്പം കഴിക്കുന്ന ആ പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ റവയൊക്കെ ഒന്ന് കുതിർന്ന് വരുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 30 മിനിറ്റ് സമയം മാത്രം മതി, നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ ഉത്തപ്പം റെഡിയാക്കാൻ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പച്ചക്കറികൾ റെഡിയാക്കി എടുക്കാനുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള സവാള കുഞ്ഞിയൊക്കെ അരിഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. തക്കാളിയും ഒരെണ്ണം മീഡിയം സൈസ് കുഞ്ഞൊക്കെ അരിഞ്ഞ് ചേർക്കാം. ഒരു 2 പച്ചമുളക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ള് ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ അളവിൽ. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ നമ്മുടെ പച്ചക്കറികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി തന്നെ കൈവച്ച് ഒന്ന് ഞെരടി മാറ്റി വയ്ക്കാം നമുക്ക് കേട്ടോ. എന്നിട്ട് നമുക്കൊരു 30 മിനിറ്റ് സമയം കഴിയുമ്പോൾ നമ്മുടെ ഉത്തപ്പം റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നായിട്ടൊരു കുഞ്ഞു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമുക്കൊരു നുള്ള് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളുടെ ദോശപ്പാൻ ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു തവി മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ദോശ പരത്തണ പോലെ നന്നായിട്ട് പരത്താൻ പാടില്ല എന്നറിയാം എല്ലാവർക്കും. ഉത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലുള്ള വലിപ്പമാണ് ഉണ്ടാവുക എപ്പോഴും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മെല്ലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോഴത്തേനും ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്ന് തുടങ്ങും. ആ സമയത്ത് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. മുരിഞ്ഞ് വരാൻ അനുവദിക്കേണ്ട, അതിന് മുന്നേ പച്ചക്കറികൾ ചേർത്താൽ നല്ല ഒട്ടിപ്പിടിച്ചിരുന്നോളൂ നമ്മളുടെ ഉത്തപ്പത്തിൽ. അപ്പോൾ അത് നന്നായി പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഓയിലാണ് ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾ ഓയിൽ ചേർത്ത് കൊടുത്തോ കേട്ടോ. നെയ്യാണെങ്കിൽ പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. എന്നിട്ട് ഒരു വശം മുരിഞ്ഞു എന്നുറപ്പായതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ പച്ചക്കറികളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് അപ്പുറത്തെ സൈഡൊന്ന് മുരിഞ്ഞു വരുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ചട്നിയുടെ ഒപ്പമൊക്കെ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ചട്നി ഒന്നും വേണമെന്നില്ല, തന്നെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം. അതുവരെയൊക്കെയോ ബൈ, താങ്ക് യു.